أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيدنا ثوبان رضي الله عنه مدينة تبلي لك أنا كدن وريان മദീനത്തെ പള്ളിയിലേക്ക് വരികയാണ്. ആകെ തളർന്നവശനായിട്ടുണ്ട്, ഹസീനും വല്ലാതെ ദുഃഖിതനാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ സൗബാനെ കണ്ടുമുട്ടുകയാണ്. മാലകയാ സൗബാൻ, ഹബീബിന്റെ ചോദ്യമാണ്, സൗബാനെ എന്തു പറ്റി നിനക്ക്, നീ എന്തേ ഇങ്ങനെ വല്ലാതെ തളർന്നു പോയത്? യാ റസൂലല്ലാ അന ദനിഫുൻ യാ ഹബീബല്ലാ, ഞാൻ പ്രണയരോഗിയാണ് നബിയേ, ഞാൻ പ്രേമരോഗിയാണ്. ആരോടുള്ള പ്രണയം? നബിയേ അങ്ങയോടുള്ള പ്രണയം, അങ്ങയോടുള്ള പ്രണയമാണ് എന്നെ ഇങ്ങനെ തളർത്തിയത് നബിയേ. സൗബാൻ റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറയാണ്, അങ്ങയോടുള്ള പ്രണയമാണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, എന്താണ് സൗബാനെ, എന്താണ് ഈ പറയുന്നത്, ഒന്ന് വ്യക്തമായി പറഞ്ഞാലും. അപ്പൊ പറഞ്ഞത് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഈ ദുനിയാവിൽ അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം ഞാൻ ഓടി വന്ന് അങ്ങയെ കാണും, അങ്ങയുടെ വഴലിന്റെ മജ്‌ലിസിൽ ഇരിക്കും, അങ്ങയുടെ ആ പതിനാലാം രാവിലെ പൗർണമിയെ പോലും വെല്ലുന്ന പ്രകാശപൂരിതമായ സുസ്മേര വദനം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും നബിയെ. അത് കാണാൻ ഒരു ആനന്ദമാണ്, അത് കാണാൻ ഒരു ആഹ്ലാദമാണ്. അത് ഞാനിങ്ങനെ കണ്ട് അങ്ങയുടെ ക്ലാസ്സും വഴലൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് ഒരു കുറച്ച് സമയം ഭാര്യ മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപഴകണമെന്ന് വിചാരിക്കുമ്പോഴേക്ക് വീണ്ടും മനസ്സിലൊരാഗ്രഹം വരും, ഇനിയും ആ പതിനാലാം രാവിലെ പൗർണമിയെ കാണണമെന്ന്, ഇനിയും അങ്ങയുടെ ഈ പരിശുദ്ധ മുഖം കാണണമെന്ന് മനസ്സിലാഗ്രഹം വരും. ഉടനെ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറഞ്ഞ് വീണ്ടും പള്ളിയിലേക്ക് ഓടി വരും. ദുനിയാവിൽ അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങയെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പടുത്ത കാലത്തായി ഹബീബായ നബിയെ എന്റെ കൽബിൽ വല്ലാത്തൊരു ചിന്ത വരാൻ തുടങ്ങിയിട്ട്, യാ റസൂലല്ലാ, അത് മറ്റൊന്നുമല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അങ്ങൊരു നാൾ ഈ ലോകത്തോട് വിട പറയുമല്ലോ നബിയേ, ഞാനും ഈ ലോകത്തോട് ഒരു നാൾ യാത്ര പറയും, നമ്മൾ രണ്ടാളും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയാൽ നാളെ അല്ലാഹു അങ്ങേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് വസീല എന്ന സ്ഥാനമാണ്. വസീല എന്ന് പറഞ്ഞാൽ ജന്നത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ്. സ്വർഗം എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് എന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. സ്വർഗം ഒരെണ്ണമല്ല, ഒരുപാട് സ്വർഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിന്റെ പേരാണ് ജന്നത്തുൽ ഫിർദൗസ്. അല്ലാഹു റസൂൽ നമ്മളോട് പറഞ്ഞു, ഉമ്മത്തിനോട്, സലുല്ലാ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഏതെന്നെ ചോദിക്കണം, ഏത് സ്വർഗം തന്നെ ചോദിക്കണം. സ്വർഗം ചോദിച്ചാ പോരാ, പിന്നെ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. അല്ലാഹു നമുക്ക് ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മുത്തുനബി തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാ, സ്വർഗം ഏഴോളം ഉണ്ട്, അതിൽ ഏഴാമത്തെ സ്വർഗത്തിന്റെ പേര് ജന്നത്തുൽ ഫിർദൗസ് എന്നാണ്. ഓരോ സ്വർഗത്തിനും നൂറുകണക്കിന് നിലകളുണ്ട് എന്നാണ്. ഓരോ നിലയുടെയും ഇടയിലുള്ള വഴിദൂരം വർഷങ്ങളോളം ഒരാൾ യാത്ര ചെയ്താൽ എത്ര അകലങ്ങളിലേക്ക് എത്തുമോ അത്രയും ദൂരെയാണ് ഓരോ നിലയുടെയും ഇടയിലുള്ള വ്യത്യാസം. അതാണ് അങ്ങനത്തെ നൂറുകണക്കിന് നിലകൾ ഓരോ സ്വർഗത്തിലും ഉണ്ട് എന്നാണ്. അങ്ങനെ ആ ഏഴ് സ്വർഗത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗം ജന്നത്തുൽ ഫിർദൗസ് ആണ്. ആ ജന്നത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ് വസീല എന്ന് പറയുന്നത്. ആ വസീലയിലാണ് മദീനയുടെ രാജകുമാരൻ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം ആ വസീലയാണ്. അതുകൊണ്ടാണ് ബാങ്കിന്റെ വിളിയാളം കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ അസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല, മുഹമ്മദ് നബി തങ്ങൾക്ക് നീ വസീല നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അതി ജന്നത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ്. സൗബാനല്ലാഹു ഹബീബിനോട് പറയാണ്, യാ റസൂലല്ലാഹ് നബിയേ, നമ്മൾ രണ്ടാളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ അല്ലാഹു അങ്ങേക്ക് നൽകുന്നത് ജന്നത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയായ വസീലയിലാണ്. സാധുവായ ഈ സൗബാൻ സ്വർഗത്തിൽ കടക്കുമോ എന്ന് പോലും എനിക്കറിയില്ല നബിയേ, സ്വർഗത്തിൽ കടക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ ദുനിയാവിൽ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്ക് ഓടി വന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. നാളെ പരലോകത്ത് മരിച്ചു കഴിഞ്ഞ പരലോകത്ത് ചെന്നാൽ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്ക് കാണാൻ പറ്റില്ലേ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്. കുറച്ചു ദിവസമായി നബിയേ, അതോർത്തിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്കുറക്കമില്ല നബിയേ, സങ്കടമാണ് നബിയേ, സങ്കടമാണ്, വിഷമമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തളർന്നു പോയത് നബിയേ, അങ്ങയോടുള്ള പ്രണയമാണ് എന്നെ ഇങ്ങനെ തളർത്തിയത് നബിയേ എന്ന് സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم